നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നിന്ന് നോക്കുന്നത് ഇതുപോലെ ഒരു ഫോട്ടോ എങ്ങനെ എടുത്ത് എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. എന്നാലും നിങ്ങൾക്ക് എങ്ങനെ എടുക്കുന്ന എഡിറ്റ് ചെയ്യുന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മുടെ ചാനലിലിപ്പോൾ ഇവർ ആരെങ്കിലും കാണാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ഫോണിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രോ മോഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് സെലക്ട് ചെയ്ത് നമ്മുടെ കയ്യിലൊരു തീപ്പെട്ടി കമ്പ് എടുക്കുക. അതിനുശേഷം മാനുവൽ ഫോക്കസ് സെലക്ട് ചെയ്ത് നമ്മൾ ആ തീപ്പെട്ടിയെ ഫോക്കസ് ചെയ്ത് നമ്മുടെ കൈ ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടും ബ്ലറാക്കി ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത ആ ഫോട്ടോ നമ്മൾ നേരെ ലൈറ്റ് റൂമിൽ ഷെയർ ചെയ്ത് ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്ത ശേഷം കളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലെ സാച്ചുറേഷൻ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം എഫക്ട്സിൽ പോയി ക്ലാരിറ്റിയും ബേസും കൂട്ടുക. അതിനുശേഷം വിഗ്നെറ്റ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഡീറ്റെയിൽ ടൂൾ സെലക്ട് ചെയ്ത് അതിലെ നോയ്സ് റിഡക്ഷൻ കൂട്ടി കൊടുക്കുക. നോയ്സ് റിഡക്ഷൻ കൂട്ടുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ, നമ്മുടെ ഫോട്ടോയുടെ ഗ്രെയിൻസ് കുറയ്ക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോട്ടോ ഷെയർ ബട്ടൺ ഞെക്കി ഫോണിലേക്ക് സേവ് ചെയ്യുക. നമ്മൾ ലൈറ്റ് റൂമിൽ നിന്ന് സേവ് ചെയ്ത ഫോട്ടോ നമ്മൾ നേരെ പിക്സാർട്ടിൽ ഷെയർ ചെയ്ത് പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ആ ഫോട്ടോ പിക്സാർട്ടിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. പിക്സാർട്ടിൽ ഓപ്പൺ ആയ ശേഷം ആഡ് ഇമേജ് എടുത്ത് നമ്മൾ ഏത് ഇമേജാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൺ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ തീപ്പെട്ടിക്കുള്ളിയുടെ ഏറ്റവും ടോപ്പിലായിട്ട് കൊണ്ടുവെക്കുക. ഇപ്പോൾ നമ്മളവിടെ ടോപ്പിലായിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം അവിടെ ബ്ലെൻഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും, നമ്മളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം അതിലെ ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം ആ മുകളിൽ ഒരു ഇറൈസർ ടൂൾ കാണും, അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് നമ്മളൊന്ന് താഴോട്ടുള്ളതൊക്കെ ഒന്ന് ഇറൈസ് ചെയ്ത് കൊടുക്കുക. ഇറൈസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ തീപ്പെട്ടിന്ന് കത്തി വരുന്ന കണക്ക് തോന്നാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ആ ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം ആ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുക, കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. അങ്ങനെ എല്ലാ എഫക്റ്റും നമ്മളൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇറൈസർ ടൂൾ എടുത്ത് ആ ടോപ്പിലും കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നമ്മളൊന്ന് ഇറൈസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൂൾസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻ്റ് എടുത്ത് ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോട്ടോ സേവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്ന എഡിറ്റിംഗ് ഇഷ്ടമാണെന്ന് വരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.